Hello friends, welcome back to my channel. In this video, I am going to share my YouTube experience. 1 year I started my channel. 2020 June 6th, I started. 2021 June 6th. At that time, there was a lockdown. That's why we have a lockdown. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതോടൊപ്പം എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്, കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സും കൂടി പറയാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, കാരണം ഞാൻ ഒരു വീഡിയോസിൽ എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ എന്നെയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. എൻ്റെ പേര് അംബിലി എന്നാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കൊറോണ വന്നത്. അതിനുശേഷം ലോക്ക്ഡൗൺ ആയി, വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ മാർച്ച് തൊട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഫ്ലാറ്റിൽ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല, നമുക്ക് ഭയങ്കര ബോറായിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ വീക്കെൻഡ്സിലൊക്കെ പുറത്ത് പോകും, എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകും, എന്തെങ്കിലുമൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എന്നിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ച് ഒരു ചാനൽ തുടങ്ങാം, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം, എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണിത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുക്കിംഗ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആകെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു ആമസോണിൽ നിന്ന്, പിന്നെ ഒരു മൈക്ക് വാങ്ങിച്ചു. ഇത്ര സംഭവമാണ് നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുകയും എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എഡിറ്റ് ചെയ്ത ആപ്പ് എന്ന് പറയുന്നത് റിസോൾവ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നതും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാം ഫസ്റ്റിന് സബ്സ്ക്രൈബ് ചെയ്തു. അവർ പിന്നെ എന്താ പറയുക, ഞാൻ പറയിച്ചിട്ടാണെങ്കിലും അവർ സബ്സ്ക്രൈബ് ചെയ്യും. അതിനുശേഷം കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയൊന്നും ആയില്ല, ജസ്റ്റ് 1 ഇയർ ആയപ്പോൾ 1300 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ചവേഴ്സ് ആണ് ആയത്. എല്ലാവരും എയിം ചെയ്യുന്നത് അത് തന്നെയാണ്, അതെനിക്ക് കിട്ടി. ഞാൻ ഫ്രീക്വൻ്റ്ലി ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല, എന്നിട്ട് പോലും എനിക്കിത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് ഇട്ടത്. ചില സമയത്ത് എനിക്ക് തിരക്ക് കാരണം ഇടാനും പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. ഞാനാണെങ്കിൽ ഒരു വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല. ആക്ച്വലി ഞാൻ പറയണമെന്ന് വിചാരിക്കും, ഞാൻ പിന്നെ തിരക്കിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്ന സമയത്ത് ഞാനത് വിട്ടുപോകും, എന്നും വിട്ടു. ആകെ ഒന്നോ രണ്ടോ വീഡിയോയിൽ മാത്രം പറയാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് പോലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ ഇൻസ്റ്റയിൽ എനിക്ക്, ഞാൻ കേളി ഹെയർ വീഡിയോസ് ഇട്ട സമയത്ത് ഇൻസ്റ്റയിൽ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പേഴ്സണലി. അങ്ങനെ എന്താ പറയുക, ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ എനിക്ക് 1300 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബിഗ് നമ്പറാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നും ചില ദിവസങ്ങളിലൊക്കെ സബ്സ്ക്രൈബർ കൂടുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഞാൻ അറിയാത്ത ആൾക്കാർ എന്നെ എന്താ പറയുക, ചേച്ചി എന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നതും, ഞാൻ അറിയാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യലി എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്, ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും. അതുപോലെ ഇനി ആരെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടു എന്നാണ് വീഡിയോസിൽ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ ട്രൈ ചെയ്തിട്ട് കൊള്ളാമെന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഫ്രണ്ട്സൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കും, അല്ലാത്ത ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഒത്തിരി ആൾക്കാരൊക്കെ കുറേ വീഡിയോസൊക്കെ ഇട്ട് ഹിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയ്ക്ക് നിന്ന് നമ്മുടെയൊക്കെ ചെറിയ ചാനലിൽ നിന്നും ഓരോ വീഡിയോസും റെസിപ്പീസൊക്കെ കണ്ടിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാൻ അവരെടുക്കുന്ന ആ എഫേർട്ടും, അതിന് എന്താ പറയുക, ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അതിനൊക്കെ. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ വീട്ടിലിരിക്കുക. ഈ കൊറോണയൊക്കെ മാറുന്നവരെ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരിക്കാം. ഞങ്ങളിപ്പം പുറത്തൊന്നും പോകുന്നില്ല. ഇടയ്ക്കൊന്ന് കൊറോണ കുറഞ്ഞ സമയത്ത് ചെറുതായിട്ടൊക്കെ പുറത്ത് പോയിരുന്നു. എന്താ പറയുക, ആ സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ പഴയ ലൈഫൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുകയാണെന്ന്. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ സെക്കൻഡ് വേവ് വന്നപ്പോൾ അതിലും എന്താ പറയുക, കടുത്തതായിട്ട് തന്നെ വന്നു. അപ്പോൾ എല്ലാവരും ഈ സമയത്തൊന്ന് വീട്ടിലിരിക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വാക്സിനേറ്റഡ് ആവുന്നവരെ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. പറ്റുന്നവരൊക്കെ, പിന്നെ ജോലിക്കൊക്കെ പോകാൻ പോയേ പറ്റൂ എന്നുള്ളവർ പോവുക, വേറെ വഴിയില്ല, അവർ പ്രിക്കോഷൻസ് എടുത്തിട്ട് പോവുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ബൈ ബൈ.